എന്താന്ന് അറിയാ? ഏ ഇതെന്താന്ന്? ഇതോ ആംബുലൻസ്. ലൈറ്റ് വരക്ക്, ലൈറ്റ് കാണണ്ടേ? എന്തോ ഒരു മനസ്സിൽ കണ്ടിട്ടുള്ള വരവാണല്ലോ. എന്താണ്? നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ? യൂട്യൂബ് ചാനലാ? പക്ഷേ അതിൽ നീ എന്താ വിടാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ വ്ളോഗിങ് നല്ല പോസിബിലിറ്റിയാണ്. നമുക്ക് റെസിപ്പീസ് ഇടാം, പിന്നെ നമ്മൾ അടുത്ത് ട്രാവൽ ചെയ്യുന്നുണ്ട്, അതെല്ലാം ഇടാം. തുടങ്ങിക്കാൻ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ആയിട്ട് കണ്ടന്റ് കിട്ടിക്കോളും. നടക്കും, നമുക്ക് തുടങ്ങി നോക്കാം. എഫ്കാക്ക് ഓക്കെ പറയാണ്ട് ഞാൻ എന്താ ഒന്നും ചെയ്യൂല. നോക്കല്ലേ, പക്ഷെ നടക്കോ? നടക്കും. നാളെ വെള്ളിയാഴ്ച അല്ലേ? നമുക്ക് നാളെ രാവിലെ തന്നെ ചാനൽ ഓപ്പൺ ആക്കിയാലോ? ആ എന്നാ, അന്ന് താനുവിന് പെറ്റ് വാങ്ങാൻ പോകുമ്പോൾ എടുത്ത കുറച്ച് വീഡിയോസ് ഉണ്ട്, അതെല്ലാം കൂടി നമുക്ക് ട്രെയിലർ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ ചെയ്യാം. വിളിക്കൂ. ആ നോക്കല്ലേ. അങ്ങനെ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യും. ഇനി നമുക്ക് എന്താക്കണ്ടേന്ന് അറിയോ? ഇനി ഇത് നമ്മളെ ഫ്രണ്ട്സിന്, നിന്റെ ഫ്രണ്ട്സിന്, ഫാമിലി ഗ്രൂപ്പില്, കംപ്ലീറ്റ് ഇങ്ങനെ ഷെയർ ചെയ്യാം. ഫേസ്ബുക്ക്, അതെ, എല്ലാത്തിലും ഷെയർ ചെയ്യാം. ഉറപ്പിച്ചോ? ഹലോ. ഹലോ, എന്തായി കാര്യങ്ങള്? ഓ അതാ, വ്യൂസ് എല്ലാം ഉണ്ടോ? ആ വലിയ കുഴപ്പമില്ല, നല്ല തന്നെ. പച്ച പിടിക്കുമായിരിക്കും. ആ പച്ച ചോപ്പിലാവുമായിരിക്കും. ഞാൻ വിളിക്കാം, ഞാൻ വിളിക്കാം. എല്ലാരും നമ്മൾ പോസിറ്റീവ് ആക്സെപ്റ്റ് ചെയ്യാം, നെഗറ്റീവ് റിജക്ട് ചെയ്യാം, അത്ര തന്നെ. ആജി നമ്മൾ ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഇല്ലോ? തുടങ്ങിയിട്ടാ, നമ്മൾ ഇപ്പൊ എത്ര വീഡിയോസ് ഇട്ടു കേക്കാ? നീ മലയാളത്തിൽ തുടങ്ങി നോക്ക്, അടുത്ത വീഡിയോ ചെയ്യട്ടെ. കുറേ ആളെ സജഷൻ ഉണ്ട്. കുറേ ആളുണ്ടോ? നമ്മളെ ഭാഷയല്ലേ നല്ലത്. ഏ മലയാളത്തിൽ വീഡിയോ ചെയ്തോളൂ, ഒന്ന് ട്രൈ നോക്കട്ടെ നമുക്ക്. പക്ഷേ വേറൊന്നുണ്ട് നമ്മൾ ട്രൈ ചെയ്യുന്ന പറഞ്ഞാൽ, നമ്മളൊന്ന് ആർട്ടിഫിഷ്യൽ ഒന്നും ആക്കാണ്ട് നമ്മൾ എങ്ങനെ സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് എങ്ങനെ ഉണ്ട് റെസ്പോൺസ് ആയാലും നോക്കാം. നമ്മൾ മലയാളത്തിലെ വീഡിയോ ഇട്ടുന്നില്ലേ, ആൾക്കാർ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്ന അറിയില്ലല്ലോ. നീ എന്താ പറയുന്ന മാജി? കണ്ണൂർ സ്ലാങ് ഇഷ്ടമാത്ത ആൾ ആരെയുള്ളേ? നീ നോക്കിക്കോ, കിടിലെ റെസ്പോൺസ് ആയിരിക്കും. ഫോണിലുണ്ട്.
നമ്മളെ വീഡിയോ ഒക്കെ നല്ല വ്യൂസ് ആയി കേട്ടാ. പോടാ 22k വ്യൂസ്. കഷ്ടപ്പെട്ടിട്ടില്ലേ, അതിനെല്ലാം നല്ല ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ്. നീ നോക്കിക്കോ. അങ്ങനെ നമുക്ക് കിട്ടി യൂട്യൂബിന്റെ വക ഒരു അവാർഡ്. അങ്ങനെ ഒടുവിൽ നമ്മൾ എന്താ പറയാ, നമ്മളെ എല്ലാ യൂട്യൂബേഴ്സിനും ഇങ്ങനെ സിൽവർ പ്ലേ ബട്ടൺ കിട്ടുമ്പോ അവള് വിചാരിക്കില്ലേ നമുക്ക് എപ്പാ നമുക്ക് എപ്പാ എന്നല്ലേ. എല്ലാരും നമുക്ക് അൺബോക്സിംഗ് വീഡിയോ ഒന്ന് ചെയ്യാൻ Congratulations on your subscriber milestone. We are honored to take part in recognizing your achievement and want your experience to be exceptional. This award was inspected and packaged with great care by Rick. താനും ഇതിലെ കാണുന്നുണ്ട് നോക്കിയാണ്ടല്ലോ. അപ്പയുണ്ട് താനും ഉണ്ടല്ലേ. ഇതാണ് മാജിക്ക് കിട്ടിയ പ്ലേ ബട്ടൺ. നമുക്ക് കിട്ടിയ പ്ലേ ബട്ടൺ അതില് മാജിദ ഷഫീർ മൈ ചാപ്റ്റേഴ്സ് ഓഫ് ഹാപ്പിനെസ് അങ്ങനെ തന്നെ ഉണ്ട്. 100k സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ ഈ അൺബോക്സിംഗ് 100k സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് സിൽവർ പ്ലേ ബട്ടൺ കിട്ടി ഈ സമയത്ത് കുറേ ആൾക്കാരോട് താങ്ക്സ് പറയാനുണ്ട്. ഫസ്റ്റ് ആയിട്ട് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ഫ്ലിപ്കാർട്ടിനോടാണ്.
ഫകന്റെ സപ്പോർട്ട് മാത്രമാണ് ഇത്രയും എനിക്ക് ചെയ്യാൻ പറ്റിയത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കാണുന്ന ഓരോ വ്യൂവേഴ്സിനും, സബ്സ്ക്രൈബ് ചെയ്യാണ്ടും വീഡിയോസ് കാണുന്ന കുറേ ആൾക്കാരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാ വ്യൂവേഴ്സിനും താങ്ക്സ് എ ലോട്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ എല്ലാ വീഡിയോസിനും കമന്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മള് അതിലും വെച്ചിട്ടാണ് ഒരുപാട് ഓരോ വീഡിയോസ് കൈനോറി ഇമ്പ്രൂവ്മെന്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇമ്പ്രൂവ് ചെയ്യാൻ മാത്രമല്ല, വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷനും ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ചെയ്യുന്ന കമന്റും സജഷൻസും ആണ്. അപ്പം പ്രത്യേകിച്ച് എല്ലാ വ്യൂവേഴ്സിനും താങ്ക്സ് എ ലോട്ട്. പിന്നെ ഫാമിലിക്ക് സപ്പോർട്ട് ചെയ്തതിന്, ഫ്രണ്ട്സിന്, എല്ലാവർക്കും, ഓരോരാളും എണ്ണി എണ്ണി പറയണമെന്നുണ്ട്. പക്ഷെ ഞാൻ കരയുന്നുണ്ട്. എല്ലാവർക്കും ശരിക്കും സന്തോഷമായി സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയതിലും ഇത്രവരെ യൂട്യൂബിൽ എത്താൻ പറ്റിയതിലും എല്ലാത്തിലും ഒന്നുകൂടെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഈ അൺബോക്സിങ്ങിന് തൊട്ട് മുമ്പ് നിങ്ങൾ കണ്ട ആ സ്കിറ്റ്, അത് ശരിക്കും പറഞ്ഞൊരു സ്കിറ്റ് മാത്രമല്ല, അത് നമ്മളെ റിയൽ യൂട്യൂബ് ജേണിയാണ്. യൂട്യൂബ് ജേണിയിലെ ചെറിയൊരു ഭാഗം, വെറും ഒരു ചെറിയ ഭാഗം. നമ്മൾ ഇത്രത്തോളം എത്തിച്ചത് നിങ്ങൾ ഓരോരുത്തരാണ്. നിങ്ങൾ ഓരോരുത്തരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഓരോ പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള എൻകറേജ്മെന്റ് നമുക്കിങ്ങനെ കിട്ടുന്നത്. അത് തുടർന്നും എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവണം. ഇതേ സപ്പോർട്ട്, ഇതിൽ കൂടുതൽ സപ്പോർട്ട് എല്ലാവർക്കും വേണം. അപ്പോൾ ഇനിയും നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വേറൊരു വീഡിയോ വെച്ച് കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.